तैयारेरियम सवोड़ कूड़ी और वरतर कड़ी अब अब कुछ पीस कट्टे और 50 ग्राम कट्टे और कायम रु सवोड़ वाली कष्ण नुकी मैं पलपुर चोर कड़ा समय कंफ्यूशन और चार करी एंकमें डिफरेंट वेरटटीसूटान पटू अब इधर वेरटटी चेन काय काय ना आने कुछ बेस्ट ऐतकाय एपड़ी कमी रोबस्ट टाइप काय अदायू मदा या चेन चेरी पीससा काय उ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ടുണ്ട് ചേന ഇത്തിരി വലുപ്പത്തിൽ നുറുക്കിയാലും കുഴപ്പമില്ല അത് നമ്മൾ കുക്കറിൽ വേവിക്കുമ്പോൾ വെന്തടഞ്ഞ് കംപ്ലീറ്റ് ആയിട്ട് പോവരുത് ഒരു വിസിൽ കൊണ്ട് വേകും അപ്പോൾ ഇത് ഞാൻ ഇത്തിരി തേങ്ങ വറുത്തരച്ചിട്ടാണ് വെക്കുന്നത് അപ്പോൾ കായ നുറുക്കി വെച്ചു ഉള്ളി നുറുക്കി വെച്ചു ചേനയും നുറുക്കി വെച്ചു ഇനി ഇത് ഇനി കുക്കറിൽ ഒന്ന് വേവിച്ചെടുക്കണം ഇത് വെള്ളം ഒഴിക്കേണ്ടത് ഒരു ചെറിയ കപ്പാണ് ചെറിയ കപ്പിന് ഒരു കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി ഈ കപ്പിന് ഒരു കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് ഉപ്പ് ആഡ് ചെയ്തു കൊടുക്കാം ഉപ്പ് ഉരുളി ചൂടായിട്ടുണ്ട് തേങ്ങ ഞാൻ അര ബൗൾ എടുത്താ മതി തേങ്ങയുടെ ക്വാണ്ടിറ്റി അത്ര അധികം വേണമെന്നില്ല തേങ്ങ ഇടാതെ ഈ കറി ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ കടുക് താളിച്ചിട്ട് അതില് മസാലകളെല്ലാം കൂട്ടി ഗരം മസാലയും ചേർത്തത് തയ്യാറാക്കാം അപ്പോൾ ഇത് തേങ്ങ കൂട്ടി ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്രേവിക്ക് ഇച്ചിരി ഗ്രേവി കുറച്ചുകൂടി തിക്ക് ആകാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ തേങ്ങ ആഡ് ചെയ്യേണ്ട കാര്യമില്ല പിന്നെ സൗത്ത് ഇന്ത്യയിലുണ്ടാക്കുമ്പോൾ അവർക്ക് തേങ്ങ വളരെ ഇഷ്ടമാണ് അപ്പോൾ തേങ്ങയുടെ ക്വാണ്ടിറ്റി ഇച്ചിരി കൂട്ടിയിട്ട് ഇങ്ങനെ വറുത്തെടുത്ത് ശരിയാക്കിയാൽ നല്ലതായിരിക്കും അപ്പോൾ തേങ്ങ വറുക്കുമ്പോൾ ചിലപ്പോൾ കനം കുറഞ്ഞ പാത്രമാണെങ്കിൽ അടിയിൽ പിടിച്ചു പോകും അപ്പോൾ ഒരു അര സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം തിക്കായിട്ടുള്ള പാത്രത്തിൽ നമ്മൾ തേങ്ങ വറുക്കുമ്പോൾ ഓയിലിൻ്റെ ആവശ്യമില്ല മൂത്ത തേങ്ങയ്ക്ക് അത് ഫ്രൈ ആവുന്നതനുസരിച്ച് തേങ്ങയിൽ തന്നെ ഓയിൽ പുറത്തേക്ക് വന്നോളും അപ്പോൾ ഇതിനി ബ്രൗൺ കളർ ആവട്ടെ മസാലകൾ ഇട്ട് കൊടുക്കാം കറുകപ്പട്ട അത് ഓർഗാനിക്കിൻ്റെ ആണ് ആദ്യം കട്ടിയുള്ളതല്ല ഒരു ചെറിയ പീസ് രണ്ടായിട്ട് മുറിച്ചിട്ട് കൊടുത്തു രണ്ട് മൂന്ന് ഇത് കുരുമുളക് രണ്ട് മൂന്ന് കുരുമുളക് ഇട്ട് കൊടുക്കാം ഗ്രാമ്പൂ ഇട്ട് കൊടുത്തു ഒരു മൂന്നെണ്ണം പെരുംജീരകം അഥവാ നമ്മുടെ വലിയ ജീരകം അത്ര അധികം വേണ്ട തക്കോലത്തിൻ്റെ ഒരു ചെറിയ പീസ് ഇട്ട് കൊടുക്കാം തക്കോലം എന്ന് വെച്ചാൽ ഈ അനീസ് ഇത് ഒരു ചെറിയ പീസ് അത് ഇട്ട് കൊടുക്കാം അത്ര അധികം വേണ്ട അതൊക്കെ മസാല ഭയങ്കര കുത്തലുള്ളതാണ് അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് മസാല ചേർത്ത് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ഹാർഡായിട്ടുള്ള മസാല ആവശ്യമില്ല അപ്പോൾ ഇതൊരു വിധം ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് നമ്മുടെ മസാലപ്പൊടികളാണ് സാധാരണയുള്ള മസാലപ്പൊടികൾ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെയാണ് ഇട്ട് കൊടുക്കേണ്ടത് മല്ലിപ്പൊടി മുളക് പൊടിക്ക് ഞാൻ അധികം മുളക് പൊടി ചേർക്കുന്നില്ല കാശ്മീരി മുളക് പൊടി ഒരു അര സ്പൂൺ ഇട്ട് കൊടുക്കുകയാണ് പച്ചമുളക് ഒരെണ്ണം ഞാൻ ഇടുന്നുണ്ട് അപ്പോൾ എരിവ് നിങ്ങൾക്ക് കൂടുതലനുസരിച്ച് നിങ്ങൾ ഇട്ടോളണം പിന്നെ മല്ലിപ്പൊടി ടീസ്പൂണിനാണ് നിറച്ചെടുത്തിട്ടുണ്ട് അത് ഗ്രേവിക്ക് തിക്നെസ് കൂട്ടാനും വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ അര സ്പൂൺ ഇല്ല കാൽ സ്പൂണുള്ള മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തിട്ടേ ഈ മസാലകൾ ഇടാവുള്ളൂ കനമുള്ള പാത്രത്തിൽ തീ ഓഫ് ചെയ്തില്ലെങ്കിൽ പാത്രത്തിൻ്റെ ആ ചൂട് കൊണ്ട് മസാലപ്പൊടികളെല്ലാം അങ്ങ് കത്തിപ്പോവും അപ്പോൾ ഇത് നമ്മുടെ മസാലപ്പൊടിക്കുള്ളത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒന്ന് പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് മസാലയെല്ലാം ഒന്ന് ശരിക്കും ബ്രൗൺ കളറായി വന്നോളും അപ്പോൾ ഇനി തീ ഓഫ് ചെയ്തു ഇനി എന്താ തണുക്കണം ആരും തണുക്കാതെ മിക്സിയിലിട്ട് മസാല അരക്കരുത് ഗരം അത് നമ്മൾ ചൂടാക്കിയ മസാലപ്പൊടി ചൂടുള്ള എന്ത് സാധനവും മിക്സി അടച്ചിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് സ്റ്റീം കൊണ്ട് മിക്സിയുടെ അടപ്പ് തെറിച്ച് പോകും അപ്പോൾ ശരിക്കും തണുത്തിട്ട് മാത്രമേ എപ്പോഴും നമ്മൾ വറുത്ത സാധനങ്ങൾ പൊടിക്കാവുള്ളൂ അപ്പോൾ നമ്മൾ മസാല ഇത്രയും മാത്രം മതി തണുത്ത് കഴിയുമ്പോൾ പൊടിച്ചെടുക്കാം അപ്പോൾ ഇത് തണുക്കുമ്പോഴത്തേനും ഈ പാത്രത്തിൽ തന്നെ നമുക്ക് കറിക്കുള്ള കടുക് താളിച്ചെടുക്കാം തേങ്ങ വറുത്ത അതേ പാത്രത്തിലേക്ക് തന്നെ കടുക് താളിച്ചെടുക്കാം കുറച്ച് തേങ്ങയുടെ അംശങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് കുഴപ്പമൊന്നുമില്ല കത്തിപ്പോകും അത് മസാലയിൽ കത്തിച്ചേരുവൊന്നുമില്ല അപ്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം പാൻ ചൂടായിട്ടുണ്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനൊരു 2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിക്കുന്നുണ്ട് നിങ്ങൾക്ക് എണ്ണ കൂട്ടോ കുറയ്ക്കോ ചെയ്യാം
കറിയിൽ എണ്ണ കൂടുതൽ ചേർക്കുന്നവരുണ്ട് ചെറിയ പ്രായക്കാരായ പിള്ളേർക്ക് കറിയിൽ കൂടുതൽ എണ്ണ വേണം അപ്പോൾ കൂടുതൽ എണ്ണ ചേർക്കാം എണ്ണ ഓപ്ഷണലാണ് കടുക് ഒരു കുഞ്ഞു സ്പൂൺ ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വന്നു പച്ചമുളക് ഇട്ട് കൊടുക്കാം കടുക് വറുക്കുമ്പോൾ എപ്പോഴും പച്ചമുളക് ആദ്യം ഇട്ട് കൊടുക്കണം മുളകിൻ്റെ അരി ശരിക്കും ഡ്രൈ ആയി ബ്രൗൺ ആയി കിട്ടണമെങ്കിൽ അത് നേരത്തെ തന്നെ ഇട്ട് കൊടുക്കണം കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട് കൊടുത്തു ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം ഉള്ളി ഒന്ന് ബ്രൗൺ ആവണം അപ്പോൾ ഇതിൻ്റെ ഓടൊപ്പം ഒരു ചെറിയ തക്കാളിക്ക് കൂടി ഞാൻ അരിഞ്ഞ് ചേർക്കുന്നുണ്ട് ഉള്ളി ഒന്ന് ബ്രൗൺ ആയി വരണം മസാല ബ്രൗൺ ആയി വന്നിട്ടുണ്ട് ഇത് നമുക്ക് ചെറിയൊരു ബൗളിലേക്ക് മാറ്റാം കടുക് തളിച്ചത് നല്ലതുപോലെ ബ്രൗൺ ആയി വന്നിട്ടുണ്ട് ഉള്ളിയൊക്കെ ഇതിനി വേറെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഇതിൽ മസാല പ്രിപ്പയർ ചെയ്യാം തക്കാളി അരിഞ്ഞതും തക്കാളിയും ഒരു പച്ചമുളകും കൂടെ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കടുക് തളിച്ച് നമ്മൾ എടുത്ത് മാറ്റി വേറൊരു ബൗളിലേക്ക് മാറ്റി വെച്ചു തേങ്ങ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി അല്പം വെള്ളം കൂട്ടി അരച്ചെടുക്കണം ഇത് മിക്സിയിൽ നല്ലതുപോലെ പേസ്റ്റ് പോലെ അരച്ചെടുത്തു ആദ്യം ഒന്ന് പൊടിക്കണം അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ആവശ്യമുള്ള വെള്ളം ചേർത്തങ്ങോട്ട് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കണം തക്കാളിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി അത് നന്നായിട്ട് തക്കാളി ഒന്നങ്ങ് വേവട്ടെ തക്കാളി നന്നായിട്ട് വെന്ത് തുടങ്ങിയിട്ടുണ്ട് അരിപ്പും തക്കാളിയും നന്നായിട്ട് നല്ല കോമ്പിനേഷനിൽ വന്നിട്ടുണ്ട് ഇനി ചേന വേവിച്ചിട്ട് കൊടുക്കാം ചേന വേവിച്ചത് ഇട്ട് കൊടുത്തു ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം വെള്ളം കുറവെന്ന് തോന്നിയാൽ അല്പം വെള്ളം കൂട്ടി കൊടുക്കണം കുറച്ച് വെള്ളം കൂട്ടി കൊടുക്കാം ഇനി ഒന്ന് തിളച്ചാൽ മാത്രം മതി ഇത് നമുക്ക് കുത്തിരിച്ചോറിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെ ഇത് വളരെ നല്ലതാണ് ഈവൻ അപ്പത്തിൻ്റെ കൂടെ പോലും ഇതുപോലത്തെ കറി വളരെ നല്ലതാണ് നന്നായിട്ടൊന്ന് തിളച്ചാൽ മതി ഇനി ഉപ്പ് പാകത്തിന് ചേർക്കണം ഉപ്പിട്ടാണ് ഞാൻ കഷ്ണം വേവിച്ചത് അപ്പോൾ ഉപ്പ് കുറവെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യണം അത് ടേസ്റ്റ് ചെയ്ത് നോക്കണം അപ്പോൾ ഇപ്പം എനിക്ക് ഉപ്പ് ഉപ്പ് പാകമാണ് ഇനി ഉപ്പ് ആഡ് ചെയ്യേണ്ട കാര്യമില്ല ഇനി നമുക്ക് സെർവിങ് പാനിലേക്ക് മാറ്റാം നമ്മുടെ ഉള്ളിയൊക്കെ ഉള്ള കടുക് തളിച്ചത് ഇട്ട് കൊടുക്കണം ഇനി തീ ഓഫ് ചെയ്യണം നമ്മുടെ ഗ്രാൻഡായിട്ടുള്ള ചേന മസാലക്കറി റെഡിയായി ഇത് ചപ്പാത്തിക്കും പിന്നെ ചോറിനും കൂടെ വളരെ ടേസ്റ്റിയാണ് നിങ്ങൾ തയ്യാറാക്കി നോക്കുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നെങ്കിൽ മാത്രമേ എൻ്റെ ന്യൂ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി ഉടനെ കാണാം ബൈ